ഫ്രണ്ട്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അൺഹെൽത്തി ബേബിയുടെ പതിനാല് ലക്ഷണങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് സേഫ് അല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന പതിനാല് ലക്ഷണങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യിക്കേണ്ടതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ കമൻസിലൂടെ ചോദിക്കുക ഒരു ന്യൂ ബേബി പരിസ്ഥിതിക്കനുസരിച്ച് കൂടുതൽ സെൻസിറ്റീവാണ് കാലാവസ്ഥയും പരിസ്ഥിതിയും കുഞ്ഞിനെ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നു കുഞ്ഞിൻ്റെ ജനനശേഷം അവരുടെ വളർച്ചയുടെ ആദ്യ വർഷങ്ങളിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ കുഞ്ഞിന് അസുഖമായി കഴിഞ്ഞാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാനും ചികിത്സ നടത്തി വേഗം തന്നെ റിക്കവർ ചെയ്യാനും സാധിക്കുന്നു എന്നാൽ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം മോശമാണ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഗർഭിണികളുടെ ശരീരത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ അവഗണിക്കാതെ അത് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അതിനു വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞ് ആരോഗ്യമുള്ളവരാണോ അല്ലയോ എന്ന് ഞാൻ പറയാൻ പോകുന്ന പതിനാല് ലക്ഷണങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിയാട്ടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യ ലക്ഷണം കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് ആണ് പ്രഗ്നൻസിയുടെ ഫൈവ് വീക്ക് മുതൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ടാകുന്നു എന്നാൽ ടെൻ വീക്കിനു ശേഷം ഡോപ്പുലർ ടെസ്റ്റ് വഴി ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില സമയങ്ങളിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരാറുണ്ട് ഗർഭത്തിൽ കുഞ്ഞിന്റെ പൊസിഷനും പ്ലാസ്സിന്റെ സ്ഥാന ചലനം വഴിയും ഇത് ഉണ്ടാകുന്നു എന്നാൽ അടുത്ത ടെസ്റ്റിലും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് കിട്ടുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക ഭ്രൂണത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഇതിൽ ഭ്രൂണം നഷ്ടമാകാനോ മിസ്കേരേജ് ഉണ്ടാകാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അപ്പോൾ ഡോക്ടറോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ലക്ഷണം വയറ് പുറത്തേക്ക് കാണാതിരിക്കുന്നതാണ് അതായത് വയറു വലുതാകാത്തത് ഓരോ മാസം കഴിയും തോറും വയറ് വലുതാകാറുണ്ട് ഭ്രൂണം വലുതാകുമ്പോൾ ഗർഭാശയം വലുതാകാനായിട്ട് തുടങ്ങുന്നു എന്നാൽ വയറ് വലുതാകുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക കുഞ്ഞിന് തൂക്കക്കുറവോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് ഇത് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട് ഇതിന് പുറമേ ഐ യു ജി ആർ ടെസ്റ്റ് വഴി ഭ്രൂണത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നു ഇത് ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റാണ് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ സംസാരിക്കുക നിങ്ങൾ ലാസ്റ്റ് എടുത്ത സ്കാനിങ്ങിൽ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക കുഞ്ഞ് ഹെൽത്തി ആണെന്ന് അതുപോലെ ഭ്രൂണത്തിന്റെ വളരെ ശരിയായി നടക്കാതിരിക്കുന്നതിന് കാരണം പ്ലാസൻ്റെയിലെയോ കിഡ്നിയിലെയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാം ഡയബറ്റീസിന്റെ കാരണവും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായാൽ ഗർഭിണികൾക്ക് എക്സ്ട്രാ കെയർ ആവശ്യമാണ് റൂണത്തിന്റെ സ്ഥിതിഗതി മനസ്സിലാക്കാനായിട്ട് ഐ യു ജി ആർ ടെസ്റ്റ് നടത്തുമ്പോൾ അത് പോസിറ്റീവ് ആണ് എങ്കിൽ കുഞ്ഞുങ്ങളിൽ ബ്ലഡ് ഷുഗർ ഉണ്ടാകാം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകാം ശരീരത്തിൽ ടെമ്പറേച്ചർ വേരിയേഷനും ഉണ്ടാകാം ഗർഭിണികളുടെ ശരീരത്തിൽ എച്ച് സി ജി എന്ന പേരിലുള്ള ഒരു ഹോർമോൺ ഉണ്ട് ഇതാണ് ഗർഭാവസ്ഥയുടെ സ്റ്റാർട്ടിങ്ങിൽ ഫെർട്ടിലൈസ് ആയ ശേഷം എഗ്ഗിന് പോഷകങ്ങൾ നൽകുന്നത് ഇതനുസരിച്ച് എഗ്ഗ് വളരുന്നു പ്രഗ്നൻസിയുടെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വീക്കിൽ ഹിജിയുടെ അളവ് റിയാനായിട്ട് സാധിക്കും എച്ച് സി ജിയുടെ അളവ് ഫൈവ് എം ഐ യു പെർ എം എൽ ൽ കുറവായാൽ മിസ്കേരേജ് അല്ല എങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആകാൻ ചാൻസ് ഉണ്ട് അടുത്ത ലക്ഷണം വയറിൽ അധികമായി പിരിമുറുക്കം ഉണ്ടാകുന്നതാണ് പ്രഗ്നൻസിയിൽ ഇത് ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗിൽ ഗർഭാശയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിന്റെ കാരണത്താൽ ഈ സമയത്ത് പീരീഡ് സമയത്തുള്ളത് പോലെ കട്ടി തോന്നും നിങ്ങൾക്ക് ബ്ലീഡിങ്ങിനോടൊപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് കട്ടി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക ഈ അവസ്ഥ ഗർഭകാലത്തിന്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിലോ തേർഡ് ട്രൈമസ്റ്ററിലോ ആണ് എങ്കിൽ ഇത് പ്രസവ വേദനയുടെ ലക്ഷണമാകാം അതായത് ഇത് പ്രിമച്ചർ ഡെലിവറിയുടെ ലക്ഷണമാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇത് നിസ്സാരമായി കാണരുത് ഇനി മറ്റൊരു ലക്ഷണമാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഗർഭകാലത്ത് ബ്ലഡ് പോകുന്നത് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു തുള്ളി ബ്ലഡ് പോയാലും ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതമാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് പറയുന്നത് ചില സമയങ്ങളിൽ മിസ്കാരേജ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഹോർമോണൽ ബ്ലീഡിംഗ് ഈ ാലും ഇത് ഉണ്ടാകുന്നു ഇതിനു പുറമെ പ്ലാസ്റ്റയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാകാം ഈ സമയത്ത് കുഞ്ഞ് സമയത്തിന് മുന്നേ ജനിക്കാനുള്ള ചാൻസ് കൂടുന്നു ഇതിനു പുറമെ മുതുകിനും ഇടുപ്പിനും വേദന ഉണ്ടാകുന്നത് ഇത് സാധാരണമാണ് കാരണം ബ്രോണം വളരുന്നതിനനുസരിച്ച് ശരീരഭാരം കൂടുന്നു അതിനാൽ സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്നു അതിനാൽ തന്നെയാണ് പ്രത്യേകിച്ച് മുതുകിലും ഇടുപ്പിലും ഉള്ള അസ്ഥികൾക്ക് പ്രഷർ ഉണ്ടാകുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വേദന ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ വേദന കിഡ്നിയിലെ ബ്ലാഡറിനോ ഇൻഫെക്ഷൻ അല്ല എങ്കിൽ ലേബർ പെയിനും ആയിരിക്കാം ഇത് മിസ്കാരേജിന് കാരണമാകാറുണ്ട് മറ്റൊരു ലക്ഷണം യോനിയിൽ നിന്ന് വെള്ള പോകുന്നത് സാധാരണയായി യോനിയിൽ നിന്ന് വെള്ള പോകുന്നത് നോർമൽ ആണ് എന്നാൽ പ്രഗ്നൻസിയിൽ ഇതിനോടൊപ്പം ദുർഗന്ധമോ ബ്ലഡോ വേദനയോ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക അതുപോലെ ഗർഭത്തിൽ ഭ്രൂണം വളരാൻ തുടങ്ങുമ്പോൾ അൾട്രാസൗണ്ട് വഴി വലിപ്പം മൂവ്മെന്റ്സ് ബ്ലഡ് ഫ്ലോ വെയിറ്റ് ഹാർട്ട് ബീറ്റ്സ് ഫ്ലൂയിഡ് ലെവൽ ഇവയെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുഞ്ഞിന്റെ വളർച്ചയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ഡോക്ടേഴ്സ് അൾട്രാസൗണ്ട് വഴി ഇത് മനസ്സിലാക്കുന്നു കൂടുതലായിട്ടുള്ള ഇൻഫർമേഷനും ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ടിനോടൊപ്പം മറ്റ് ടെസ്റ്റുകളും ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇതിനു പുറമെ പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നെഗറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡോക്ടറെ കാണിച്ച ശേഷം മാത്രമേ പ്രഗ്നൻസി ായിട്ട് പറ്റു ചിലായിരുന്നിട്ട് പോലും ചില സമയത്ത് പ്രഗ്നൻസി അല്ല എന്ന് തോന്നും അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റും നെഗറ്റീവ് ആണ് എങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക മറ്റൊന്ന് ഭ്രൂണത്തിന് മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നത് പ്രഗ്നൻസിയുടെ പതിനെട്ടാം ആഴ്ചയിൽ കുഞ്ഞിന്റെ അനക്കം മനസ്സിലാകാനായിട്ട് തുടങ്ങുന്നു ഇരുപത്തിനാല് വീക്ക് ആകുമ്പോഴേക്കും ഈ അനക്കം വീണ്ടും കൂടുന്നു കുഞ്ഞ് വയറ്റിൽ ചവിട്ടുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം തോന്നും എന്നാൽ മൂവ്മെന്റ്സ് ഇല്ലാതിരുന്നാൽ എന്താണ് തോന്നുന്നത് രണ്ടു മണിക്കൂറിൽ പത്ത് പ്രാവശ്യം ചവിട്ടുന്നത് തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കുക ഭ്രൂണം ആരോഗ്യമുള്ളതാണ് എന്നാൽ കുഞ്ഞിന്റെ അനക്കം കുറഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യുക കാരണം ഭ്രൂണം ശരിയായ സ്ഥിതിയിൽ അല്ലാത്തതാണ് ഇങ്ങനെ അനക്കം കുറയാനുള്ള കാരണം അതുപോലെ നിങ്ങൾക്ക് മോണി സിക്നസ്സിൽ കുറവുണ്ട് അതായത് ആദ്യ മൂന്ന് മാസങ്ങളിൽ മോണി സിക്നസ് ഫീൽ ചെയ്യുന്നില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ സ്റ്റാർട്ടിംഗിൽ ചില സ്ത്രീകൾക്ക് മോണി സിക്നസ് ഫീൽ ചെയ്യാറില്ല എച്ച് സി അളവ് കുറയുന്ന കാരണത്താലും മോണി സിക്നസ് കുറയാറുണ്ട് അങ്ങനെ ഉണ്ടാകും തന്നെ ഡോക്ടറെ കാണുക മറ്റൊരു ലക്ഷണമാണ് പനി ഗർഭകാലത്ത് പനി കാണരുത് ഇത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പനി വന്നാൽ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് സുരക്ഷിതമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് യാതൊരു കുഴപ്പവും വരാത്ത രീതിയിൽ വേണം പനി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു കാരണം ബ്രസ്റ്റിന്റെ സൈസ് കുറയുന്നതാണ് സാധാരണയായി ഗർഭകാലത്ത് ബ്രസ്റ്റ് സൈസ് കൂടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഏതെങ്കിലും ഗർഭിണികൾക്ക് ബ്രസ്റ്റിന്റെ സൈസ് കൂടുന്നില്ല എങ്കിൽ ഇതും വളരെ അപകടമായ ഒരു സൂചനയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭിണികളിൽ ബ്രസ്റ്റ് വെയിറ്റ് കൂടുക വലിപ്പം കൂടുക ടൈറ്റ്നെസ് അനുഭവപ്പെടുക പാല് വരിക ഇത് ചില ഗർഭിണികളിൽ കണ്ടുവരാറുണ്ട് എന്നാൽ ഇത് ചില ഗർഭിണികളിൽ കണ്ടുവരാറില്ല ഈ ചേഞ്ചിങ് ഇല്ലാത്ത ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ പറഞ്ഞ പതിനാല് ലക്ഷണങ്ങൾ ണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ കുഞ്ഞ് ഗർഭത്തിനുള്ളിൽ സുരക്ഷിതരല്ല എന്ന് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്